വാനില ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കാറിൽ കയറിയാൽ എന്റെ കാർ വർക്കാവുന്നില്ല. ഒരു കസ്റ്റമർ ഒരു കമ്പനിക്കെതിരെ കൊടുത്ത കംപ്ലൈന്റ് ആണ്. 1980 ഇറങ്ങിയ ജനറൽ മോട്ടോഴ്സ് കോർപ്പറേഷന്റെ പോണ്ടിയക് എന്ന കാറിനെതിരെയായിരുന്നു ഈ കംപ്ലൈന്റ്. ആദ്യം കുറെ കത്തൊക്കെ അയച്ചു നോക്കി, ടെലിഫോൺ ചെയ്ത് നോക്കി. പക്ഷെ കമ്പനിക്കാര് ഇതൊരു ഫൂളിഷ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് അത് റിജക്ട് ചെയ്ത് കളഞ്ഞു. അവസാനം കസ്റ്റമർ തന്നെ നേരിട്ട് കമ്പനിക്ക് വന്നു. കമ്പനിക്ക് വന്നതിന് ശേഷം നല്ല ദേഷ്യത്തോടെ പറഞ്ഞു, എത്ര പ്രാവശ്യം നിങ്ങളെ ഞാൻ നിങ്ങളോട് പറയുകയായ ഈ വാനില ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കാറിൽ കയറിയിൽ എന്റെ കാർ വർക്കാവുന്നില്ല. ഞാൻ മണ്ടത്തരമായിട്ടുള്ള കാര്യമൊന്നുമല്ല പറയുന്നത്, ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ച് നോക്കി കാർ വർക്കാവുന്നുണ്ട്. പിന്നെ വേറെ കുറെ ഫ്ലേവേഴ്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഈ വാനില ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ മാത്രമാണ് എന്റെ കാർ വർക്കാവാതിരിക്കുന്നത്. ഈ കാറിനും ഈ വാനില ഐസ്ക്രീം തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്? ആ പ്രശ്നം എനിക്കൊന്ന് ശരിയാക്കി തരണം എന്ന് പറയും. മാനേജർ ഇതെല്ലാം കേട്ടിട്ട്, സാർ നിങ്ങൾ പറയുന്നത് തീരെ വാസ്തവമില്ലാത്ത കാര്യമാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇനിയും അറിയുന്നില്ല. ഒരു കാര്യം ചെയ്യാൻ ഒരു എഞ്ചിനീയറിനെ വിളിക്കാന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനായ ഒരു എഞ്ചിനീയറിനെ വിളിച്ചു. എഞ്ചിനീയർ വന്ന് എല്ലാ കാര്യങ്ങളും പതിയെ ഒരു അരമണിക്കൂർ കേട്ടു. അരമണിക്കൂർ കേട്ടതിന് ശേഷം നേരെ മാനേജറുടെ അടുത്ത് പോയി. സാർ രണ്ട് കാര്യം എനിക്ക് മനസ്സിലായി. ഒന്ന്, ഇയാൾ പറയുന്ന മണ്ടത്തരമല്ല, കാറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം. രണ്ടാമത്തെ കാര്യം, ഇയാൾ പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഇയാളോടൊപ്പം ഒരു ട്രയൽ റണ്ണ് പോകാമെന്ന് പറഞ്ഞു. കസ്റ്റമറും കൂട്ടി നേരെ കാറിൽ കയറി. കമ്പനിയുടെ ഫ്രണ്ടിൽ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. കാർ സ്റ്റാർട്ട് ചെയ്തോടത്തപ്പം എത്ര പ്രാവശ്യം ഗിയർ ഇടുന്നുണ്ട്, എത്ര പ്രാവശ്യം ബ്രേക്ക് ഇടുന്നുണ്ട്, എത്ര പ്രാവശ്യം ഏത് സ്പീഡിലാണ് പോകുന്നത്, എത്ര ഓയിൽ കൺസംപ്ഷൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എഞ്ചിനീയർ കുറിച്ച് വെച്ചുകൊണ്ടിരുന്നു. കുറിച്ച് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം നേരെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയതിന് വാനില ഐസ്ക്രീം വാങ്ങിക്കാൻ പറഞ്ഞു. കസ്റ്റമർ പോയി വാനില ഐസ്ക്രീം വാങ്ങിച്ചു വരുമ്പോൾ യാദൃശികമായിട്ടും കാർ വർക്കാവുന്നില്ല. സാർ സത്യം എനിക്ക് അന്നേ മനസ്സിലായിട്ടില്ല, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഇനിയും അറിയില്ല. ഞാൻ പഠിച്ചതിലും ആ മുകളിലുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കൊന്ന് നാളെ ഒന്ന് വന്ന് നോക്കാമെന്ന് പറയും. നേരെ കസ്റ്റമർ പിറ്റേ ദിവസവും വരും, കമ്പനിക്ക് വരും, എഞ്ചിനീയറിനെ പിക്കപ്പ് ചെയ്യും. നേരെ എത്ര പ്രാവശ്യം ഗിയർ ഇടുന്നുണ്ട്, എത്ര പ്രാവശ്യം ബ്രേക്ക് ഇടുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കുറിച്ച് വെച്ചുകൊണ്ടേയിരിക്കും. സാർ ഇപ്രാവശ്യം വാനില ഐസ്ക്രീം വാങ്ങണ്ട, നമുക്കൊന്ന് ഫ്ലേവർ മാറ്റി ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചു. കസ്റ്റമർ അതേപടി തന്നെ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു. നേരെ കാറിൽ കയറി കീ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. സാർ സത്യം ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എൻ്റെ എഞ്ചിനീയറിംഗിലും കൂടി ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് സമയം വേണം, ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞ് എഞ്ചിനീയർ തലങ്ങും വിലങ്ങും നടന്നു. പെട്ടെന്നാണ് ഒരു കാര്യം മനസ്സിലായത്. മനസ്സിലായതും നേരെ ടെലിഫോൺ ബൂത്തിൽ പോയി. അർജന്റീനയിൽ എനിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, കമ്പനിക്ക് വിളിച്ചു പറഞ്ഞു. കമ്പനി മാനേജറും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചു. കസ്റ്റമറേയും കൂട്ടി നേരെ മീറ്റിംഗ് റൂമിൽ കയറി. മീറ്റിംഗ് റൂമിൽ കയറിയതിന് ശേഷം പറഞ്ഞു, വാനില ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കാറിൽ കയറിയാൽ കാറ് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞത് വാസ്തവം തന്നെയാണ്. കാരണം അന്ന് 1980 ഏറ്റവും പ്രബലമായ ഐസ്ക്രീം ആയിരുന്നു വാനില ഐസ്ക്രീം. അത് സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പോവുക, പൈസ കൊടുക്കുക, സാധനം മേടിക്കുക, കാറിൽ കയറുക. പക്ഷേ ചോക്ലേറ്റ് എന്നുള്ള പല ഫ്ലേവേഴ്സ് എല്ലാം സൂപ്പർ മാർക്കറ്റിന്റെ ബാക്കിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പോയി സാധനം എടുത്ത് ബില്ല് പേ ചെയ്ത് വരുമ്പോഴേക്കും കുറഞ്ഞത് 7 മിനിറ്റെങ്കിലും എടുക്കും. പക്ഷെ വാനില ഐസ്ക്രീം വാങ്ങിക്കാനുള്ള സമയം വന്ന് ദൈർഘ്യം വെറും 2 മിനിറ്റ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പ്രശ്നം ഈ സമയത്തിൽ മാത്രമാണ്, വാനില ഐസ്ക്രീമിലല്ല. കാരണം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷം കുറച്ച് പെട്രോൾ കമ്മിയാവുമ്പോൾ അതിൽ വേപ്പർ ലോക്ക് എന്നൊരു സംഭവം വരും. അത് കൂളൻ്റ് ആവാനുള്ള എടുക്കുന്ന ദൈർഘ്യമാണ് 5 മിനിറ്റിൽ കുറവായത്. അത് കാരണമാണ് ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ കാർ വർക്കാവുന്നതും വാനില ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ കാർ വർക്കാവാത്തതും. പിന്നെ അതിനുശേഷം 1980 ശേഷം ഇറങ്ങിയ എല്ലാ GMC കാറിലും ഈ വേപ്പർ ലോക്ക് എന്നൊരു സംഭവം അവർ സോർട്ട് ഔട്ട് ചെയ്തു. ഈ കഥയിൽ നിന്ന് മനസ്സിലായത്, നിസ്സാരമെന്ന് വിചാരിക്കുന്ന മണ്ടത്തരമായിട്ടുള്ള ചോദ്യത്തിലായിരിക്കും വലിയ മനോഹരമായ ഉത്തരം കിടക്കുന്നത്. എവറി ഫൂളിഷ് ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ എ ബ്യൂട്ടിഫുൾ ആൻസർ. ഈ കഥ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തി അതിനുശേഷം കമൻറ്റിൽ എന്താ കാരണം എന്ന് ലീവ് ചെയ്താൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറി വിത്ത് സുനു. സബ്സ്ക്രൈബ് ടു ദ ചാനൽ. സുനു ഷാറ സൈനിങ് ഓഫ്.